ESA വിഷയത്തിൽ മലയോര ജനതയുടെ ഒപ്പമാണ് കോൺഗ്രസ് എന്നും ESA പരിധിയിൽ നിന്ന് കൃഷിയിടങ്ങൾ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് കോടഞ്ചേരിയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ESA വിഷയത്തിൽ മലയോര ജനതയുടെ ഒപ്പമാണ് കോൺഗ്രസ് എന്നും ESA പരിധിയിൽ നിന്ന് കൃഷിയിടങ്ങൾ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും വന നിയമങ്ങൾ കാലാനുസൃതമായി ജനോപകാരപ്രദമായി പരിഷ്കരിക്കണമെന്നും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് നടന്ന കോടഞ്ചേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ ഭാഗത്തും മാനേജ്മെന്റ് കോൺഫ്ലിക്ട് ഉണ്ട്. ജീവിക്കാൻ പറ്റുന്നില്ല കൃഷിക്കാരന്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വയനാട്ടിലെ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. കേന്ദ്ര സർക്കാരിന് മുമ്പാകെ നിരവധി ആയത്തുകളും നിയമത്തിൽ മാറ്റം വരുത്തണമെന്നുള്ള ആവശ്യപ്പെട്ട് ഉപദ്രവിക്കാൻ വരുന്നവരെ നമ്മളെല്ലാം മൃഗങ്ങളോട് സ്നേഹമുള്ളവർ തന്നെയാണ്. പക്ഷെ മനുഷ്യനെ കൊല്ലുന്ന മൃഗത്തോട് സ്നേഹിക്കണം എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനനുസരിക്കുന്നവരല്ല നമ്മളെല്ലാവരും. സൂചിപ്പിച്ചാൽ പ്രകൃതിക്ഷോഭത്തിലും കാർഷിക വിളകൾക്ക് നാശനഷ്ടം നേരിട്ടവരുടെയും കാർഷിക കടങ്ങൾ എഴുതി തള്ളണമെന്നും മനുഷ്യജീവനും കൃഷിക്കും നാശനഷ്ടങ്ങൾ വരുത്തുന്ന വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും പോയി, ഒരാൾ മാത്രം ബാക്കിയില്ല. ചില വീടുകളിൽ രണ്ടാൾ മാത്രമേ ബാക്കിയുള്ളൂ. കടം വാങ്ങിച്ചാൾ മരിച്ചു. അവർക്ക് കടം കിട്ടാൻ പറ്റൂ? അവരുടെ ഭൂമിയുണ്ടോ? അവരുടെ സ്ഥലമുണ്ടോ? ആകെ 18 കോടി രൂപയാണ് ആ പ്രദേശത്തെ ആളെല്ലാം വാങ്ങിച്ച കടം. ഇത് എഴുതിത്തള്ളണമെന്ന് സംസ്ഥാനത്തെ ബാങ്കുകളുടെ യോഗം കൂടി ആവശ്യപ്പെട്ടു. അടക്കാൻ പോകാൻ ശേഷിയില്ലാത്ത ആളുകൾ മരിച്ചു വീട് പോയിട്ടും അവരെ വിടാതെ പിടിച്ചു നിൽക്കുകയാണ്. ആ 18 കോടിയും എഴുതിത്തള്ളാൻ UDF ചെയർമാൻ KM പൗലോസ് ചടങ്ങിൽ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് KE പ്രവീൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, മുൻ DCC പ്രസിഡന്റ് KC അബു, ജെയ്സൺ മേനാക്കുഴി, അബൂബക്കർ മൗലവി, കേരള കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം CJ ടെന്നീസൺ, NK അബ്ദുറഹ്മാൻ, ബാബു പൈക്കാട്ടിൽ, വർഗീസ് പുത്തൻപുര, ജോബി ഇലന്തൂർ, വിൻസെന്റ് വടക്കേമുറിയിൽ, KM ബഷീർ, അലക്സ് തോമസ്, അമീർ തിരുവമ്പാടി, ബോസ് ജേക്കബ്, KT മൻസൂർ, KP ബാബു, സണ്ണി കാപ്പാട്ടുമല, ജോസ് പൈക്ക, ജമീല അസീസ്, ജോബി ജോസഫ്, ടോമി ഇല്ലിമൂട്ടിൽ, അന്നക്കുട്ടി ദേവസ്യ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.